CPIയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ബ്രിട്ടീഷ് കോളനിവാഴ്ചയ്ക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചതുപോലെ മോദി ഭരണം രാജ്യത്ത് നിന്നും തൂത്തെറിയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സമയമാണിതെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുന്നതിനും മതേതര ജനാധിപത്യ ജനകീയ ബദലിനും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും കൂട്ടായ ശ്രമമാണ് ഇപ്പോൾ വേണ്ടതെന്നും ഡി രാജ ചൂണ്ടിക്കാട്ടുന്നു. 18-ാം ലോക്സഭയിൽ CPIക്കൊപ്പം ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമവും UPA അടക്കമുള്ള കരി നിയമങ്ങളും പിൻവലിക്കും, ഗവർണർ പദവി എടുത്തു കളയും. ഇതെല്ലാം ഉറപ്പു നൽകുന്ന പ്രകടന പത്രിക സുതാര്യമായ തിരഞ്ഞെടുപ്പിന് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് രാജ്യത്തിന് ഉറപ്പു നൽകുന്നു. നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയിരിക്കും. മണിപ്പൂരിന് ഇനിയെങ്കിലും പ്രത്യേക പദവി നൽകും. തൊഴിലുറപ്പ് വേതനം 700 രൂപയായി ഉയർത്തും. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഒരു മാറ്റവുമില്ലാതെ നടപ്പിലാക്കും. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും രംഗനാഥൻ കമ്മീഷൻ റിപ്പോർട്ടും നടപ്പിലാക്കിയിരിക്കും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പാർലമെന്റിന്റെ നിരീക്ഷണത്തിന് കീഴിലാക്കും. PM CARES ഫണ്ടിലേക്ക് എത്തിയ പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തും, അന്വേഷിക്കും. ജമ്മുകാശ്മീരിനും പുതുച്ചേരിക്കും ഡൽഹിക്കും സംസ്ഥാന പദവി നൽകുമെന്ന CPIയുടെ ഏറെക്കാലമായുള്ള ആ വാഗ്ദാനം നിറവേറ്റും. പാർലമെന്റ് വർഷത്തിൽ 120 ദിവസമെങ്കിലും സഭകൾ കൂടുമെന്ന് ഉറപ്പുവരുത്തും. രാജ്യത്തിന്റെ സമ്പദ് നികുതി, പൈതൃക സ്വത്ത് നികുതി എന്നിവയുടെ പരിധി ഉയർത്തി ജനങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കും. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്നും ഈ പ്രകടന പത്രിക ഉറപ്പു നൽകിയിട്ടുണ്ട്. മോദി ഭരണം രാജ്യത്തിനേറ്റ ദുരന്തമാണെന്നും BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ ജനജീവിതം കഴിഞ്ഞ 2 ടൈമായി ദുസ്സഹമാക്കിയെന്നും ഡി രാജ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കർഷകരെയും യുവാക്കളെയുമൊക്കെ ഒരുപോലെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങളുടെ ഗ്യാരണ്ടി ഇടതു കക്ഷികൾ ഇന്ത്യ മുന്നണിയിലൂടെ തുറന്നുകാട്ടും.